പ്രിയപ്പെട്ടവരെ, ഡിസംബറിന്റെ തണുത്ത രാത്രികൾ, തണുപ്പും കുളിർ കാറ്റും ഒക്കെയുമായി പ്രപഞ്ചം മുഴുവനാകെ ഒരു മാറ്റത്തിനായി തയ്യാറെടുക്കുന്ന കാലം. കുട്ടികളായ നാം ഓരോരുത്തരും ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടുമൊക്കെ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. കരോൾ ഗാനങ്ങളും ക്രിസ്തുമസ് ക്യാപ്പുമൊക്കെയുമായി നാം നമ്മെ തന്നെ ഒരുക്കുകയാണ്. കേക്കിന്റെ സുഗന്ധമാണ് എല്ലായിടത്തും. ഹൃദയത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു വാൽ നക്ഷത്രത്തിന്റെ പ്രകാശപാത, മനസ്സിൽ നിന്ന് ഒരു ഉണർത്തുപാട്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ദൈവം മാനവരാശിക്ക് ചൊരിഞ്ഞ ദയാകടാക്ഷമാണ് ക്രിസ്തു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ സൂചനയ്ക്കായിട്ടാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ എന്ന് ഇമ്പമായി പാടാനും കർത്താവിന്റെ ദയ ലഭിക്കുവാൻ വേണ്ടി ഏത് മലയും കയറാനും നമ്മളിൽ പലരും സന്നദ്ധരാണ്. എന്നാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന സഹജീവികളോട് ക്ഷമിക്കുവാനും അവരോട് ദയ കാണിക്കുവാനും പലരും ഒരുക്കമല്ല. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മുടെ ചുറ്റും നിൽക്കുന്ന നിസ്സഹായരും ദരിദ്രരുമായ സഹോദരങ്ങളുടെ ജീവിതാവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത ദയ ദയയല്ല. ഉണ്ണിയേശുവിനെ വരവേൽക്കാനായി ദയയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.